ഇന്ന് നമ്മൾ ടൈപ്പ് ചെക്കിനെ ഞാൻ ഡിസ്കസ് ചെയ്യാം. നമ്മൾ സെമാൻറ്റിക് അനാലിസിസ് ഏറ്റവും മേജർ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ചെക്കിംഗ് എന്താണ്, ടൈപ്പ് സിസ്റ്റംസ് എന്താണ്, പിന്നെ നമുക്കൊരു ഒരു ടൈപ്പ് ചെക്കറിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് സോഴ്സ് ലാംഗ്വേജ് എന്താണോ, അല്ലെങ്കിൽ ലാംഗ്വേജിൽ നമ്മുടെ സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സിൻ്റെ കൺവെൻഷൻ എങ്ങനെയാണോ, അതിനെല്ലാം ഫോളോ ചെയ്യുന്ന രീതിയിലാണോ നമ്മുടെ പ്രോഗ്രാം എന്നുള്ളത് കമ്പൈലർ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയാൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ കമ്പൈൽ ടൈം ചെയ്യാം, അല്ലെങ്കിൽ റൺ ടൈം ചെയ്യാം. കമ്പൈൽ ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിൻ്റെ സ്റ്റാറ്റിക് ചെക്കിംഗ് പറയും, റൺ ടൈം ആണെങ്കിൽ നമ്മളതിൻ്റെ ഡൈനാമിക് ചെക്കിംഗ് എന്നും പറയും. ഇനി സ്റ്റാറ്റിക് ചെക്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബേസിക് ടൈപ്പ് ചെക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റർസ് ആണോ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുള്ളത് വെരിഫൈ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു അറേയും ഒരു ഫംഗ്ഷനും ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ടൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാറ്റബിൾ അല്ല. അപ്പോൾ ഇറ്റ്സ് എ ബേസിക് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിക് ചെക്കിംഗ്. ഈ ബാക്കി ടൈപ്പ് ഓഫ് സ്റ്റാറ്റിക് ചെക്സ് ആണ് നെക്സ്റ്റ് പറയുന്നത് ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്സ്. അപ്പോൾ നമുക്കറിയാം ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂപ്പിൽ നിന്ന് കൺട്രോൾ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് കോസ് ഫ്ലോ ഓഫ് കൺട്രോൾ ടു ലീവ് എ കൺസ്ട്രക്ട് മസ്റ്റ് ഹാവ് സം പ്ലേസ് ടു വിച്ച് ടു ട്രാൻസ്ഫർ ദ ഫ്ലോ ഓഫ് കൺട്രോൾ. തേർഡ് വൺ ഈസ് യുണീക്നെസ് ചെക്ക്. അപ്പോൾ യുണീക്നെസ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒരു പ്രാവശ്യമേ ഡിഫൈൻ ചെയ്യാൻ പാടുള്ളൂ, യുണീക്കായിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നെയിം റിലേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഓരോ നെയിം ഒന്നിൽ കൂടുതൽ സമയം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ടൈപ്പ് ചെക്കറ് നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്ട്രക്റ്റ് നമ്മൾ ആ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ് വെരിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പാസ്കൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ മോഡ് എന്നുള്ളൊരു ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ ഈ മോഡ് ഓപ്പറേറ്റർ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെയാണ്. അപ്പോൾ ഈ രണ്ട് ഇൻറ്റിജർ ഓപ്പറേറ്റ്സ് എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നത് ഒരു ഇൻറ്റിജറായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അപ്പോൾ നമ്മൾ എന്ത് വെരിഫൈ ചെയ്യണം, നമ്മളത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന രണ്ട് ആർഗ്യുമെൻറ്റ്സും അല്ലെങ്കിൽ രണ്ട് ഓപ്പറാൻസും ഇൻറ്റിജേഴ്സ് ആണെന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. ടൈപ്സ് ഓഫൻ പ്രൊവൈഡ് ആൻഡ് ഇംപ്ലിസിറ്റ് കോണ്ടെക്സ്റ്റ് ഫോർ ഓപ്പറേഷൻസ്. നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൈപ്പ് ചെക്കിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നതിനിടയ്ക്ക് നമ്മൾ ടൈപ്പിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ കോഡ് ജനറേഷൻ പ്രോസസ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇത് കഴിഞ്ഞ് നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനും കഴിഞ്ഞ് കോഡ് ഒപ്റ്റിമൈസേഷനും കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് കോഡ് ജനറേഷൻ വരിക. സോ ടൈപ്പ് ചെക്കർ എന്തെല്ലാം കാര്യങ്ങളാണ് വെരിഫൈ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഡി റെഫറൻസിങ് നമ്മൾ അപ്ലൈ ആണെങ്കിൽ അത് പോയിൻറ്ററിനാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഉറപ്പാക്കുക. അല്ലെങ്കിൽ ഇൻഡെക്സിങ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അറേ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ ഒരു ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണെന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ടൈപ്പ് ചെക്കറിൻ്റെ ടാസ്ക് ആണ്. നെക്സ്റ്റ് ടൈപ്പ് ചെക്കറിൻ്റെ ഏതൊരു പ്ലേസിലാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞു, ടോക്കൺ സ്ട്രീം കിട്ടി, നമ്മളെ പാഴ്സർ പാഴ്സ് ചെയ്തു, സിൻടാക്സ് റീഫോം ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മളുടെ സെമാൻറ്റിക് അനാലിസിസിനോട് സെയിം പൊസിഷനിലാണ് നമ്മൾ ടൈപ്പ് ചെക്കറിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ സിൻടാക്സ് ട്രീ തന്നെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് റെപ്രസെൻറ്റേഷൻ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഗോയിങ് ടു സിന്തസിസ് സ്പേസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് പോവുക. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസ്ട്രക്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ അതിൻ്റെ ടൈപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നൊട്ടേഷനാണ് ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും ബേസിക് ടൈപ്സ് ആവാം, അല്ലെങ്കിൽ ബേസിക് ടൈപ്സിൽ നമ്മൾ വേറെ ഏതെങ്കിലും ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് ഫോം ചെയ്യാം. അപ്പോൾ സെറ്റ് ഓഫ് ബേസിക് ടൈപ്സ് എല്ലാം ടൈപ്പ് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ അതുകൂടാണ് നമ്മൾ ഈ കൺസ്ട്രക്ടേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എക്സ്പ്രഷൻസിനെയും വാലിഡ് ടൈപ്പ് എക്സ്പ്രഷൻസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓരോ ബേസിക് ടൈപ്സും ടൈപ്പ് എക്സ്പ്രഷൻസ് ആണ്. ബേസിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബൂളിയൻ, ക്യാരക്ടർ, ഇൻറ്റിജർ, റിയൽ ഇതെല്ലാം ബേസിക് ടൈപ്സ് ആണ്. അപ്പോൾ അതെല്ലാം ടൈപ്പ് എക്സ്പ്രഷൻസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അഡീഷണൽ ആയിട്ട് രണ്ട് ടൈപ്പ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്, ഒന്ന് ടൈപ്പ് എററും പിന്നെ ഒന്ന് വോയിഡും. അപ്പോൾ ടൈപ്പ് എറർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് ചെക്കിംഗ് നടത്തി അവിടെ നമുക്ക് മിസ് മാച്ചോ അല്ലെങ്കിൽ എററോ കിട്ടിയെങ്കിൽ അതിനെ സിഗ്നൽ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് എറർ എന്ന് പറയുന്ന ബേസിക് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഒരു വാല്യൂൻ്റെ ആബ്സൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വോയിഡ് എന്ന് പറഞ്ഞ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് എക്സ്പ്രഷൻസ് നെയിം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ടൈപ്പ് നെയിം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് എക്സ്പ്രഷൻ തന്നെയായിരിക്കും. പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് അപ്ലൈ ചെയ്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബേസിക് ടൈപ്സിൽ നിന്ന് പുതിയ ടൈപ്പ് എക്സ്പ്രഷൻസിനെ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൺസ്ട്രക്ടേഴ്സാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് അറേ. സോ ഇഫ് ടി ഈസ് എ ടൈപ്പ് എക്സ്പ്രഷൻ ദെൻ അറേ ഓഫ് ഐ കോമ ടി ഈസ് ഓൾസോ എ ടൈപ്പ് എക്സ്പ്രഷൻ ഡിനോട്ടിംഗ് ദ ടൈപ്പ് ഓഫ് ആൻ അറേ വിത്ത് എലമെൻറ്റ്സ് ഓഫ് ടൈപ്പ് ടി ആൻഡ് ഇൻഡെക്സ് എറ്റ് ഐ.
I is of a range of integers. Appo array nu parna constructor nammude basic types nu nammal apply aanu cheyyunnu. Appo idu array nu parna constructor aanu. Nammal endilokke aanu apply aanu upayogikkunnathu rendu inputs aanu. Onnu I nu parna or index setum t nu parna or type. Type expression. Appo ee type expression represent cheyyunnathu the array le elements inde type ne aayirikkum ee type expression refer cheyya. ഇനി ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് സെറ്റ് നമ്മുടെ അറേയുടെ ഇൻഡെക്സ് എവിടെ മുതൽ എവിടെ വരെ. അപ്പോൾ ലോവർ ബൗണ്ട് ടു അപ്പർ ബൗണ്ട് ആയിരിക്കും ഈ ഐയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, വി എ ആർ എ അറേ 1 to 10 ഓഫ് ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡെക്സ് വാല്യൂ 1 to 10 ആണ്, ടൈപ്പ് ഇൻഡിജറുമാണ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അറേ ബ്രാക്കറ്റിനുള്ളിൽ ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് സെറ്റാണ് കൊടുക്കേണ്ടത്. സോ 1 to 10, ദെൻ ഫോളോഡ് ബൈ ദാറ്റ് ആ അറേയിലെ എലമെൻസിൻ്റെ ടൈപ്പാണ് ഈ സെക്കൻഡ് ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് ഇൻഡിജർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻഡിജർ റെപ്രസെൻറ്റേഷൻ. നമ്മൾ ഫസ്റ്റ് കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത് അറേ, സെക്കൻഡ് വൺ ഇസ് ഫോർ പ്രോഡക്റ്റ്സ്. ഇപ്പോൾ ടി വണ്ണും ടി ടുവും രണ്ട് ടൈപ്പ് എക്സ്പ്രഷൻസ് ആണെങ്കിൽ അവരുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വഴി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ടി വൺ ക്രോസ് ടി ടു എന്ന് പറയുന്നത് ഇസ് എ വാലിഡ് ടൈപ്പ് എക്സ്പ്രഷൻ. ദെൻ തേർഡ് വൺ ഇസ് റെക്കോർഡ്സ്. അപ്പോൾ ഇവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ഫീൽഡ്സ് ഉണ്ടായിരിക്കും. സോ ഡിഫറൻസ് ബിറ്റ്വീൻ റെക്കോർഡ് ആൻഡ് എ പ്രോഡക്റ്റ് ഈസ് ദാറ്റ് ഫീൽഡ്സ് ഓഫ് എ റെക്കോർഡ് ഹാവ് നെയിംസ്. അപ്പോൾ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഫീൽഡിനും നെയിമും അതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ മാപ്പ് ചെയ്യുന്നത്. സോ റെക്കോർഡ് കൺസ്ട്രക്ടർ വിൽ ബി അപ്ലൈഡ് ടു എ ടപ്പിൾ ഫോം ഫ്രം ഫീൽഡ് നെയിംസ് ആൻഡ് ഫീൽഡ് ടൈപ്പ്സ്. അപ്പോൾ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഫ് വൺ എഫ് ടു എക്സെട്ര അപ് ടു എഫ് എൻ വരെ ഫീൽഡ്സ് ഉണ്ട്. ഞാൻ ഓരോ ഫീൽഡിനും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് പറയുന്നത്, ആ ഫീൽഡിൻ്റെ നെയിമും ഉണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ആ ഫീൽഡിൻ്റെ ടൈപ്പ് എക്സ്പ്രഷനും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഓരോ ഫീൽഡിൻ്റെയും നെയിം ഓഫ് ഐത് ഫീൽഡ് ആൻഡ് ടൈപ്പ് എക്സ്പ്രഷൻ ഓഫ് ഫീൽഡ് ടൈപ്പ്. അപ്പോൾ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇസ് എ കളക്ഷൻ ഓഫ് ഫീൽഡ്സ്. ഓരോ ഫീൽഡിനും അതിൻ്റെതായ നെയിമും ഉണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പും ഉണ്ടായിരിക്കും. ആ ഒരു ഫോമിലാണ് നമ്മൾ റെക്കോർഡിനെ മാപ്പ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പോയിൻ്റേഴ്സ്. ഇഫ് ടി ഈസ് എ ടൈപ്പ് എക്സ്പ്രഷൻ, ദെൻ പോയിൻ്റ് ഓഫ് ടി ഈസ് എ ടൈപ്പ് എക്സ്പ്രഷൻ ഡിനോട്ടിംഗ് ദ പോയിൻ്റ് ടു എൻ ഒബ്ജക്റ്റ് ഓഫ് ടൈപ്പ് ടി. അതാണ് ഈ ടൈപ്പ് എക്സ്പ്രഷൻ്റെ മീനിങ്. പോയിൻ്റ് ടു എൻ ഒബ്ജക്റ്റ് ഓഫ് ടൈപ്പ് ടി. അപ്പോൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ, ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ, വി ആർ പി ഈക്വൽ ടു ഈ റെപ്രസെൻറ്റേഷൻ നമ്മൾ പാസ്കലിൽ യൂസ് ചെയ്യുന്ന പോയിൻറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഡിജർ പോയിൻ്റർ ആണെന്നാണ് മീനിങ്. സോ പി എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ പോയിൻ്റർ ആണ്. അപ്പോൾ നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് എന്താണോ അത്. ഇവിടെ നമ്മൾ ടൈപ്പ് ഇൻഡിജർ ആയതുകൊണ്ട് അതിൻ്റെ അവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫംഗ്ഷൻസ്. ഫംഗ്ഷൻസ് എന്ന് നമുക്കറിയാം ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ വാറ്റ് ഈസ് ഫ്രം ഡൊമൈൻ ടു റേഞ്ച്. അപ്പോൾ ഡൊമൈനിന് നമ്മൾ ഡി എന്നും റേഞ്ചിന് ആർ എന്നും റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മാപ്പിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോമിലായിരിക്കും ഡി ടു ആർ. അപ്പോൾ ഡൊമൈൻ എക്സാമ്പിൾ ഇൻറ്റ് ഇൻക്ലൂസ് ആണ്, റേഞ്ച് ഇൻറ്റു ആണെങ്കിൽ നമ്മൾ ഈ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ മാപ്പിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ ഡൊമൈൻ, ദിസ് ഇസ് ദ റേഞ്ച്. അപ്പോൾ ഇൻക്ലൂസ് ഇൻറ്റിൽ നിന്ന് ഇൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇൻ ടൈപ്പ് എക്സ്പ്രഷൻ മേ ഓൾസോ കണ്ടെയ്ൻ വേരിയബിൾസ് ഹൂസ് വാല്യൂസ് ആർ ടൈപ്പ് എക്സ്പ്രഷൻ. അപ്പോൾ ഈ ടൈപ്പ് എക്സ്പ്രഷൻസ് നമുക്ക് വാലിഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്സ് ഉപയോഗിച്ചായിരിക്കും. ടൈപ്പ് സിസ്റ്റം. അപ്പോൾ ടൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റൂൾസ് ഫോർ അസൈനിങ് ടൈപ്പ് എക്സ്പ്രഷൻസ് ടു ദ വേരിയസ് പാർട്സ് ഓഫ് ദി പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഓരോ പോർഷനിലേക്ക് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളിലേക്ക് ടൈപ്പ് എക്സ്പ്രഷൻ അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂൾസിൻ്റെ കളക്ഷനെയാണ് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ടൈപ്പ് ചെക്കർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ടൈപ്പ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ പല ടൈപ്പ് സിസ്റ്റം നമുക്ക് പല ഡിഫറെൻറ്റ് കമ്പൈലേഴ്സിനും അല്ലെങ്കിൽ പ്രോസസ്സിനും വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് വി വിൽ സീ ദ സ്പെസിഫിക്കേഷൻ ഓഫ് എ സിമ്പിൾ ടൈപ്പ് ചെക്കർ. ഇപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ചെക്കറിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫയേഴ്സിനെ ഡിക്ലെയർ ചെയ്യുക, ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ യൂസ് ചെയ്യുക. ആ ഒരു ഫോമിലാണ് നമ്മുടെ ഈ ടൈപ്പ് ചെക്കിങ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെക്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ട്രാൻസ്ലേഷൻ സ്കീം. അപ്പോൾ ഈ സ്കീമിനുള്ളിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ എക്സ്പ്രഷൻ്റെയും ആട്രിബ്യൂട്ട് വാല്യൂസ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഫ്രം ദ ടൈപ്പ് ഓഫ് ഈ സബ് എക്സ്പ്രഷൻസ്. സോ ചെക്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ സ്കീം ദാറ്റ് സിന്തസൈസസ് ദ ടൈപ്പ് ഓഫ് ഈച്ച് എക്സ്പ്രഷൻ ഫ്രം ദ ടൈപ്പ് ഓഫ് ഇറ്റ് സബ് എക്സ്പ്രഷൻ. അപ്പോൾ ഒരു എക്സ്പ്രഷൻ്റെ ടൈപ്പ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ സബ് എക്സ്പ്രഷൻസിൻ്റെ ടൈപ്പ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ഒരു കറസ്പോണ്ടിങ് ടൈപ്പ് ചെക്കറിൽ മെയിനായിട്ട് 4 ടൈപ്പ് ഡേറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നത്: അറേസ്, പോയിൻറ്റേഴ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫംഗ്ഷൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പി ഗിവിംഗ്, ഡി ഫോളോഡ് ബൈ ഇ. പി എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ റെപ്രസെൻറ്റ് ചെയ്യും, ഡി ഫോർ ഡിക്ലറേഷൻ ആൻഡ് ഇ ഫോർ എക്സ്പ്രഷൻ. ഇനി ഡി എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ഡിക്ലറേഷൻസ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഡിക്ലറേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ ഡിയുടെ രണ്ട് ആൾട്ടർനേറ്റീവ്സ് ഇവിടെ കാണാം. അപ്പോൾ ഫസ്റ്റ് ഒരു ഡിക്ലറേഷൻ ഫോളോഡ് ബൈ സെമി കോളൺ, ദെൻ അനദർ ഡിക്ലറേഷൻ. ഇത് നമുക്ക് പോസിബിൾ ആണ്, മൾട്ടിപ്പിൾ ഡിക്ലറേഷൻസ് പോസിബിൾ ആണെന്നുള്ളത്. പിന്നെ സെക്കൻഡ് ആൾട്ടർനേറ്റീവ് പറയുന്നത് ഫസ്റ്റ് ഒരു ഐഡൻറ്റിഫയർ ഫോളോഡ് ബൈ കോളൺ സിമ്പിൾ ആൻഡ് ദെൻ ടൈപ്പ് ഓഫ് ദാറ്റ് ഐഡൻറ്റിഫയർ. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് സിംഗിൾ ഐഡൻറ്റിഫയറിന് വേണ്ടിയുള്ള
ഡിക്ലറേഷൻ. ഇനി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈപ്പ് ഏതെല്ലാം ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ, ഫസ്റ്റ് ക്യാരക്ടർ ഇൻഡിജൻ, പിന്നെ അറേ സപ്പോർട്ട് ചെയ്യും, അതുപോലെ പോയിന്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അറേ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ അപ്പർ ബൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യും, ഓഫ് ടി എന്ന് പറയുമ്പോൾ ആ അറേയിലെ എലിമെൻസിൻ്റെ ടൈപ്പ്. ഇനി ലാസ്റ്റ് വൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോയിന്റർ ഓഫ് ടൈപ്പ് ടി. ഇനി ഈ ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഇക്ക് പറ്റുന്ന ഓപ്ഷൻസ് ആണ് ലാസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഒന്നുകിൽ ലിറ്ററൽ, ദെൻ നമ്പർ, ഐഡൻറ്റിഫയർ. ലിറ്റർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ ഇ മോഡ് ഇ, അല്ലെങ്കിൽ ഈ അറേ ഇൻഡെക്സിങ് യൂസ് ചെയ്യുക, അതിനുള്ളിലും ഇ യൂസ് ചെയ്യുക. ദെൻ പോയിന്റർ ടു ഇ, ഈ ഫോമിലെല്ലാം എക്സ്പ്രഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ബേസിക്കലി രണ്ട് ബേസിക് ടൈപ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ നമുക്കറിയാം ക്യാരക്ടർ ഇൻഡിജറും മാത്രമേ ബേസിക് ടൈപ്സ് ആയിട്ടുള്ളൂ. അറേയും പോയിന്ററും നമ്മൾ കൺസ്ട്രക്ടേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന ഡിറൈവ് ടൈപ്സ് ആണ്. അപ്പോൾ ബേസിക് ടൈപ്സ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറും ഇൻഡിജറും. ഈ തേർഡ് ബേസിക് ടൈപ്പ് എന്ന് വെച്ചാൽ ടൈപ്പ് അറേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതായിരുന്നു. ടൈപ്പ് ചെക്ക് ചെയ്ത് അതിനകത്ത് മിസ്മാച്ചോ വരികയാണെങ്കിൽ അതിനെ സിഗ്നൽ ചെയ്യാൻ വേണ്ടി, അല്ലെ എറേഴ്സിനെ സിഗ്നൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് അറേ എന്ന് പറഞ്ഞാൽ ബേസിക് ടൈപ്പ്. ഇനി അറേസിൻ്റെ ഇൻഡെക്സിങ് നമ്മൾ ബേസിക്കലി വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അറേ 256 ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ടൈപ്പ് കൺസ്ട്രക്ടറാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിൽ അറേ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള വേർഡുണ്ട്. ദെൻ ഫോളോഡ് ബൈ ദ രണ്ട് വാല്യൂസ് ആണ് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മളുടെ ഇൻഡെക്സിറ്റ്, സെക്കൻഡ് അതിലെ എലമെൻസിൻ്റെ ടൈപ്പ്. ഇപ്പോൾ ഇൻഡെക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോവർ ബോണ്ടും അപ്പർ ബോണ്ടും വേണം. ഇവിടെ നമ്മൾ 256 റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന അപ്പർ ബോണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ബൈ ഡിഫോൾട്ട് 1 ആയിരിക്കും ലോവർ ബോണ്ട്. സോ 1 to 256 ആയിരിക്കും നമ്മളുടെ അറേ ഇൻഡെക്സ്. സെക്കൻഡ് കാണുന്നത് ഇല്ല എലമെൻസിൻ്റെ ടൈപ്പ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓഫ് ക്യാരക്ടർ എന്നാണ് പറഞ്ഞത്. സോ സെക്കൻഡ് എലമെൻ്റ് ഓഫ് ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് എന്താണോ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യും. നമ്മൾ കൺസ്ട്രക്ടർ അറേ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടർ അപ്ലൈ ചെയ്യുന്നു ടു ദി സബ് റേഞ്ച് 1 to 256 ആൻഡ് ദിസ് പെർട്ടിക്കുലർ ടൈപ്പ് ക്യാരക്ടർ. ഇനി ഈ കാണിച്ചേക്കുന്നത് പോയിന്റർ ഇൻഡിജർ. അപ്പോൾ ഇൻഡിജർ പോയിന്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഫസ്റ്റ് നമുക്ക് പോയിന്റർ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടർ ആണ്, അതാണ് എഴുതിയിരിക്കുന്നത്. പോയിന്റർ അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ആ പോയിന്റർ എന്ത് ടൈപ്പാണെന്നുള്ളത്. ഇൻഡിജർ ടൈപ്പ് ആയതുകൊണ്ട് ഇൻഡിജർ എന്നിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് വെച്ചാൽ ട്രാൻസ്ലേഷൻ സ്കീം ദറ്റ് സേവ്സ് ദ ടൈപ്സ് ഓഫ് ആൻ ഐഡന്റിഫയർ. ഇപ്പോൾ ഒരു ഐഡന്റിഫയർ കാണുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ സിമ്പിൾ ടേബിൾ പുതിയതാണെങ്കിൽ എൻട്രി ആഡ് ചെയ്യണം. ഇനി ഓൾറെഡി എൻട്രി ഉണ്ടെങ്കിൽ നമ്മളതിനെ അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്രോഗ്രാം ഇസ് എ സീക്വൻസ് ഓഫ് ഡിക്ലറേഷൻസ് ഫോളോഡ് ബൈ എക്സ്പ്രഷൻ. ഡിക്ലറേഷൻസിന് രണ്ട് ഓൾട്ടർനേറ്റീവ് നമ്മൾ പറഞ്ഞു. മൾട്ടിപ്പിൾ ഡിക്ലറേഷൻസിന് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ, ഇത് സിംഗിൾ ഡിക്ലറേഷന് വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ഒരു ഐഡന്റിഫയർ ഫോളോഡ് ബൈ ടൈം. അപ്പോൾ ഈ ഐഡന്റിഫയർ വരുന്ന സിറ്റുവേഷനിലെല്ലാം നമ്മൾ സിമ്പിൾ ടേബിൾ ലിങ്ക് ചെയ്ത് അപ്ഡേഷൻ ആവശ്യമാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷനാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്. ഇനി അതിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസീജിയർ ആഡ് ടൈം. അപ്പോൾ സിമ്പിൾ ടേബിളിൽ ടൈപ്പിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഏതിൻ്റെ എൻട്രി എന്ത് വെച്ച് അപ്ഡേറ്റ് ചെയ്യണം, ഐ ഡി ഡോട്ട് എൻട്രിയുടെ എൻട്രിയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഈ കറസ്പോണ്ടിങ് ഐഡന്റിഫയർ ഏതാണോ അതിൻ്റെ സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്കുള്ള പോയിന്റർ ആയിരിക്കും ഈ ഐ ഡി ഡോട്ട് എൻട്രി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ ഉണ്ടാകുക. അപ്പോൾ ആ ഐഡന്റിഫയറിൻ്റെ ടൈപ്പ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്ത് വെച്ച്? ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ടി എന്താണോ അതിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിലുള്ള വാല്യൂ എന്താണോ അത് ഉപയോഗിച്ചാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ടി ഡോട്ട് ടൈപ്പ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ടിക്ക് വാല്യൂസ് കിട്ടുന്നത് നമുക്ക് ഈ താഴെ കാണുന്ന രണ്ട് പ്രൊഡക്ഷൻസ് വഴിയായിരിക്കും. ടി ഗിവിങ് ക്യാരക്ടർ, ടി ഗിവിങ് ഇൻഡിജർ. ഓരോ പ്രൊഡക്ഷനിലും എന്താ, ഈ പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ടിയുടെ ആട്രിബ്യൂട്ടിലേക്ക് ക്യാരക്ടറിനെ സെറ്റ് ചെയ്യും, ഈ പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഈ ടിയുടെ ആട്രിബ്യൂട്ടിലേക്ക് ഇൻഡിജറിനെ സെറ്റ് ചെയ്യും. അത് രണ്ടുമാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻസ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ ടീറോ ടൈപ്പുകൾ ടു ക്യാർ, സെക്കൻഡ് കേസിലാണെങ്കിൽ ടീറോ ടൈപ്പുകൾ ടു ഇൻഡിജർ. ഈ നെക്സ്റ്റ് വൺ ടി ഈക്വൽ ടു പോയിന്റർ ഓഫ് ടി വൺ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, ഒരു കറസ്പോണ്ടിങ് ടൈപ്പ് എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഫസ്റ്റ് പോയിന്റർ, ഈ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുക്കണം, ആ പോയിന്ററിൻ്റെ ടൈപ്പ് എന്താണ്. ടൈപ്പ് എന്തായിരിക്കും, ടി വണ്ണിൻ്റെ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും ആ പോയിന്ററിൻ്റെ ഉള്ളിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ടൈപ്പ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പ് എക്സ്പ്രഷനാണ് ഇവിടെ കാണുന്നത് ടി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു പോയിന്റർ ഓഫ് ടി വൺ ഡോട്ട് ടൈപ്പ്. അപ്പോൾ പോയിന്റർ ആണെന്നുള്ള മനസ്സിലായി ഈ ഒരു സിമ്പിൾ കണ്ടതുകൊണ്ട്. ഇനി ആ പോയിന്റർ എന്ത് ടൈപ്പ് പോയിന്റർ ആയിരിക്കും, ഈ ടി വണ്ണിൻ്റെ ടൈപ്പുള്ള പോയിന്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ടി വൺ ഡോട്ട് ടൈപ്പ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഈ ലാസ്റ്റ് വൺ അറേക്ക് വേണ്ടിയാണ്. ടി ഗിവിങ് അറേ, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ അപ്പർ ബൗണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു ഓഫ് ടി വൺ. അപ്പോൾ അറേയുടെ ഇൻഡെക്സ് 1 മുതൽ ഈ നമ്പർ വരെ, നമ്പറിൻ്റെ വാല്യൂ വരെ ആയിരിക്കണം. പിന്നെ അറേയിലെ എലമെൻസിൻ്റെ ടൈപ്പ് എന്തായിരിക്കണം, ടി വണ്ണിൻ്റെ ടൈപ്പ് ആയിരിക്കണം. അതാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ടി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു അറേ. ബ്രാക്കറ്റിനുള്ളിൽ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് ടൈപ്പ് എക്സ്പ്രഷനിൽ വരേണ്ടത്. ഒന്ന് ഐ എന്ന് പറഞ്ഞ ഇൻഡെക്സെറ്റും രണ്ടാമത് അതിലെ എലമെൻസിൻ്റെ ടൈപ്പ്. അപ്പോൾ ഇൻഡെക്സ് സെറ്റാണ് ഈ കാണുന്നത് 1 മുതൽ നം ഡോട്ട് വാല്യൂ വരെ. ഇവിടെ നമ്മൾ അപ്പർ ബൗണ്ട് നം അല്ലേ പറഞ്ഞത്. സോ നമ്പറിൻ്റെ ലെക്സിക്കൽ വാല്യൂ എന്താണോ അതാണ് ഈ നം ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത്. സോ 1 മുതൽ നം ഡോട്ട് വാല്യൂ വരെ ഇൻഡെക്സ് സെറ്റ്. ഇനി സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് എന്ത് വരും, ഓഫ്
ടി വൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടി വണ്ണിൻ്റെ ടൈപ്പ് എന്താണോ ആ ടൈപ്പ് ആയിരിക്കും അറേ ലെ എലമെൻസിൻ്റെ ടൈപ്പ്. അതാണ് ടി വൺ ഡോട്ട് ടൈപ്പ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. സോ നെക്സ്റ്റ് വീൽസ് ഇസ് ദ ട്രാൻസ്ലേഷൻ സ്കീം ഫോർ എക്സ്പ്രഷൻസ്. അപ്പോൾ എക്സ്പ്രഷൻസിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഗിവിംഗ് ലിറ്റർ നമ്പർ ഐഡൻറ്റിഫയർ ടി വൺ മോഡ് ടു ഈ വൺ അറേ ഇൻഡെക്സിങ് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ടു കേസിൽ എന്തായിരിക്കും? ഈ ഗിവിംഗ് ലിറ്ററൽ ആൻഡ് ഈ ഗിവിംഗ് നമ്പർ. ഇപ്പോൾ ഒന്നുകിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ കോൺസ്റ്റൻ്റ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് എന്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം? ലിറ്ററലായതുകൊണ്ട് ക്യാരക്ടറായിട്ട് സെറ്റ് ചെയ്യുന്നു, നമ്പർ ആകുന്നതുകൊണ്ട് ഇൻറ്റിജറായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഈയുടെ ടൈപ്പ് ആട്രിബ്യൂട്ട് ആയിട്ട് ക്യാരക്ടർ സെറ്റ് ചെയ്യും, ബിക്കോസ് ലിറ്ററൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഈ ഗിവിംഗ് നം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻറ്റിജറായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഐഡൻറ്റിഫയർ വരുന്ന കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെപ്പോഴും സിമ്പിൾ ടേബിളായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം പ്രൊഡക്ഷൻ ഫെയിം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കി, ലുക്കപ്പ് ഐ ഡി ഡോട്ട് എൻട്രി. അപ്പോൾ ഐഡൻറ്റിഫയറിൻ്റെ സിമ്പിൾ ടേബിൾ എൻട്രിയിൽ പോയി അവിടെ ലുക്കപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത്, സിമ്പിൾ ടേബിൾ എൻട്രിയിൽ പോയി അവിടെ നിന്ന് വാല്യൂ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലുക്കപ്പ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെപ്പോൾ നമ്മൾ നോക്കുമ്പം ആ കറസ്പോണ്ടിങ് എൻട്രിയിൽ നിന്ന് നമുക്ക് അവിടെ എൻട്രി ഉണ്ടോ അല്ല അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ആ ടൈപ്പ് ആയിരിക്കും എന്തിൻ്റെ ടൈപ്പ്? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഇ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ്റെ ടൈപ്പ്. അതുകൊണ്ടാണ് ഇ ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു ലുക്കപ്പ് ഐ ഡോട്ട് എൻട്രി. അപ്പോൾ ഈ ഐഡൻറ്റിഫയറിൻ്റെ സിമ്പിൾ ടേബിൾ എൻട്രിയിൽ പോവുക, അവിടെ നിന്ന് അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് റിട്രീവ് ചെയ്യുക, ആ ടൈപ്പ് ആയിരിക്കും ഇവിടുത്തെ ഇ ഡോട്ട് ടൈപ്പിൻ്റെ വാല്യൂ. ഈ നെക്സ്റ്റ് വൺ ഈ ഗിവിംഗ് ഇ വൺ മോഡ് ഇ ടു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ മോഡ് ഓപ്പറേറ്ററിൻ്റെ കേസ്, എൻ്റെ പാസ്കൽ ഇ വൺ ഇ ടു എന്തായിരിക്കണം? ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ഇ എന്ന് പറഞ്ഞതും ഇൻറ്റിജർ ആയിരിക്കും. അതാണ് കറസ്പോണ്ടിങ് ആക്ഷനിൽ പറഞ്ഞേക്കുന്നത്. ഈ ഇ വൺ ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു ഇൻറ്റിജർ ആൻഡ് ഇ ടു ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു ഇൻറ്റിജർ. അപ്പോൾ ഇ വണ്ണിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്, ഇ ടുവിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. ഈ ടൈപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പ് എന്താണെന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് വാല്യൂ ആണ്. അപ്പോൾ ഇ വണ്ണിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്, ഇ ടുവിൻ്റെ ടൈപ്പ് ഇൻറ്റിജർ ആണെങ്കിൽ ഇയുടെ ടൈപ്പ് എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം. അതുകൊണ്ടാണ് ദെൻ ഇൻറ്റിജർ. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിലോ, ഇൻ ദാറ്റ് കേസ് വിൽ ബി സിഗ്നലിംഗ് ടൈപ്പ് എറർ. അപ്പോൾ അവിടെ മാച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ടൈപ്പ് എറർ ഔട്ട്പുട്ട് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ എഴുതിയേക്കുന്നത്? ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ അതുകൊണ്ട് ഇയുടെ ടൈപ്പാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടേയും ഈ ടുവിൻ്റെയും ടൈപ്പ് ഇൻറ്റിജർ ആണെങ്കിൽ ഇയുടെ ടൈപ്പ് ഇൻറ്റിജർ ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് എറർ. ഇനി നെക്സ്റ്റ് കേസ് പറയുന്ന അറേ ഇൻഡെക്സിങ്ങിൻ്റെ കേസ്, ഈ ഗിവിംഗ് ഈ വൺ ഓഫ് ഈ ടു. അപ്പോൾ ഇൻഡെക്സിനുള്ളിലാണ് നമ്മൾ ഈ ടു യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ ഇൻഡെക്സ് വാല്യൂ എപ്പോഴും നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇഫ് ഈ ടു ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻറ്റിജർ. അപ്പോൾ ഈ ടുവിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ് ആൻഡ് ഈ വണ്ണിൻ്റെ ടൈപ്പ് എന്തായിരിക്കണം? അറേ ആയിരിക്കണം അല്ലേ. അറേ ഉള്ളിൽ ഇൻഡെക്സിംഗ് ആണ് ഈ റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വൺ ഓഫ് ഈ ടു എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻറ്റിജർ ആയിരിക്കണം, ഇതൊരു അറേ ആയിരിക്കണം. സോ ഇഫ് ഈ ടു ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻറ്റിജർ ആൻഡ് ഈ വണ്ണിൻ്റെ ടൈപ്പ് എന്തായിരിക്കണം? ഇറ്റ് ഇസ് ആൻ അറേ ഈക്വൽ ടു അറേ ഓഫ് എസ് കോമ ടി. എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അറേയുടെ ഇൻഡെക്സ് സെറ്റിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് എന്താണ്? ടി, അതിൻ്റെ ടൈപ്പ് ടി ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതൊരു അറേ ആണ്, ഇതൊരു ഇൻറ്റിജറും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അറേയിലെ എലമെൻസിൻ്റെ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കില്ല നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് ഇൻഡെക്സ് പൊസിഷനിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിൻ്റെ ടൈപ്പും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വൺ എന്ന് പറഞ്ഞ അറേയിലെ ടൈപ്പിൻ്റെ എലമെൻസ് നമുക്ക് എവിടെ നിന്ന് എലമെൻസിൻ്റെ ടൈപ്പ് എവിടെ നിന്ന് കിട്ടും? നമ്മൾ ടൈപ്പ് എക്സ്പ്രഷനിലുണ്ട് ഈ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടി എന്ന് പറഞ്ഞ ടൈപ്പ് തന്നെയായിരിക്കും ഈ ഇയുടെയും ടൈപ്പ്. അപ്പോൾ ഈ ബേസിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് അറേയിലെ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂവിനെയാണ്. അപ്പോൾ ആ അറേയിലെ എലമെൻസിൻ്റെ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മൾ ഒരു പൊസിഷനിലെ വാല്യൂ ആക്സസ് ചെയ്താലും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് എക്സ്പ്രഷൻ്റെ കേസിൽ ഇ ടു ഇൻറ്റിജർ ആയിരിക്കണം, ഇ വൺ എന്ന് പറഞ്ഞാൽ അറേ ആയിരിക്കണം. അറേ ഓഫ് എസ് കോമ ടി. എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് സെറ്റ്, ടി എന്ന് പറഞ്ഞാൽ അറേ എലമെൻസിൻ്റെ ടൈപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡെക്സ്ഡ് വാല്യൂവിൻ്റെ ടൈപ്പ് എന്ത് തന്നെയായിരിക്കും? ടി തന്നെയായിരിക്കും. ടി എന്ന് പറഞ്ഞാൽ അറേയിലെ എലമെൻസിൻ്റെ ടൈപ്പ്. അറേയുടെ എലമെൻസിൻ്റെ ടൈപ്പ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പ് എക്സ്പ്രഷനിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇ ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു, അതായത് ഈ ഇയുടെ ടൈപ്പ് എന്തായിരിക്കും എന്നുള്ള നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇഫ് ഇ ടു ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു ഇൻറ്റിജർ, അതായത് ഇത് ഇൻറ്റിജർ ആവണം. ആൻഡ് ഈ വൺ ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു അറേ ഓഫ് എസ് കോമ ടി. ഈ വണ്ണിൻ്റെ ടൈപ്പ് അറേ ആണ് ഓഫ് എസ് കോമ ടി ആണെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? ഈ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മളുടെ ഇൻഡെക്സ്ഡ് എലമെൻറ്റിൻ്റെ ടൈപ്പ്. അതുകൊണ്ട് ദെൻ ടി, എൽസ് റിട്ടേൺ ടൈപ്പ് എറർ. നെക്സ്റ്റ് വി വിൽ സീ ദ ട്രാൻസ്ലേഷൻ സ്കീം ഫോർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കേസിൽ നമുക്ക് അവർ ബേസിക്കലി ഡസൻ റിട്ടേൺ എനിത്തി, അതുകൊണ്ട് നമ്മൾ വോയിഡ് ആണ് നമ്മളോട് അധികം റെപ്രസെൻറ്റേഷൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് കാണുന്ന അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എസ് ഗിവിംഗ് ഐ ഡി ഈക്വൾ ടു ഇ. അപ്പോൾ എസിൻ്റെ ടൈപ്പ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ട ഐ ഡി ഈക്വൾ ടു ഇ.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടൈപ്പ് എന്താവണം മാച്ച് ആവണം സോ ദാറ്റ് ഈസ് ഇഫ് ഐ ഡി ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു ഇ ഡോട്ട് ടൈപ്പ് ഐഡൻറ്റിഫയറിൻ്റെ ടൈപ്പും ഇയുടെ ടൈപ്പും സെയിം ആണോ എന്ന് നോക്കുക ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല റിട്ടേൺ വോയിഡ് ആണെങ്കിൽ എസിൻ്റെ സ്റ്റേപ്പായിട്ട് നമ്മൾ വേർഡ് ആയിരിക്കും സെറ്റ് ചെയ്യുക ഇനി അല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പർ അപ്പോൾ സ്റ്റേറ്റ്മെൻസിൻ്റെ കേസിൽ നമ്മൾ ബൈ ഡിഫോൾട്ട് റിട്ടേൺ വാല്യൂ അല്ലെങ്കിൽ ടൈപ്പായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വോയിഡ് ടൈപ്പാണ് ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത രണ്ടും ബേസിക്കലി സെയിം ആണ് ഇവിടെ നമ്മൾ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് റിപ്പീറ്റഡ്ലി ചെക്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ സോ എസ് ഗിവിങ് ഇഫ് ഇ ദെൻ എസ് വൺ അപ്പോൾ ഇവിടെ എസിൻ്റെ ടൈപ്പ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നോക്കണം ഈ ഇയുടെ ടൈപ്പ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ നോർമലി ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക ഇഫ് ഇ ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ബൂളിയൻ ഉണ്ടോ ഇയുടെ ടൈപ്പ് ബൂളിയൻ ആണോ എന്ന് നോക്കുക ആണെങ്കിൽ എസ് വണ്ണിൻ്റെ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും എസിൻ്റെ ടൈപ്പ് ദാറ്റ് ഈസ് ഇഫ് ഇ ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ബൂളിയൻ ദെൻ എസ് വൺ ഡോട്ട് ദെൻ എസ് വണ്ണിൻ്റെ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും എസിൻ്റെയും ടൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പർ ഈ സെയിം എസ് ദ കേസ് ഫോർ വൈൽ ഓൾസോ അപ്പോൾ വൈൽഡിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക ആദ്യം കണ്ടീഷൻ നോക്കും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എസ് വൺ എടുത്ത് പ്രോസസ്സ് ചെയ്യും അതല്ലേ ചെയ്യാം അപ്പോൾ ഇഫ് ഇ ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ബൂളിയൻ ദെൻ എസ് വൺ ഡോട്ട് ടൈപ്പ് അപ്പോൾ ഇവിടെ ഇയുടെ ടൈപ്പ് ബൂളിയൻ ആണെങ്കിൽ ഈ എസ് വണ്ണിൻ്റെ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മൾ എസിൻ്റെ ടൈപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് എൽസ് ടൈപ്പ് എറർ ഈ ലാസ്റ്റ് കേസ് ഫോർ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പോൾ എസ് വൺ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ് എസ് ടു എന്നുള്ള വേറെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സെമി കോളൻ യൂസ് ചെയ്യുന്നു സോ എസ് ഗിവിങ് എസ് വൺ കോളൻ എസ് സെമി കോളൻ എസ് ടു അപ്പോൾ ഇപ്പോൾ അവർ വോയിഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക സോ എസ് വണ്ണിൻ്റെ ടൈപ്പ് വോയിഡ് ആണ് അതുപോലെ എസ് ടുവിൻ്റെ ടൈപ്പും വോയിഡ് ആണെങ്കിൽ ദെൻ എസ് ഈസ് ഓൾസോ വോയിഡ് എൽസ് ടൈപ്പ് എറർ ഈ ലാസ്റ്റ് കേസ് ഇത് ട്രാൻസ്ലേഷൻ സ്കീം ഫോർ ഫങ്ഷൻസ് ഇ ഗിവിങ് ഇ വൺ ബ്രാക്കറ്റിൽ ഇ ടു അപ്പോൾ ഇത് ഫങ്ഷൻ്റെ റിപ്രസെൻറ്റേഷനാണ് നമ്മൾ സാധാ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ ടു റേഞ്ച് മാപ്പിംഗ് ആണ് അപ്പോൾ ഈ ഇ ടുവിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കണം നമ്മുടെ കറസ്പോണ്ടിങ് ഡൊമെയിൻ അപ്പോൾ ഇ ടുവിൽ നിന്ന് നമ്മൾ വേറൊരു കറസ്പോണ്ടിങ് റേഞ്ചിലേക്ക് മാപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കിയാൽ ഇഫ് ഇ ടു ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു എസ് അപ്പോൾ ഇ ടുവിൻ്റെ ടൈപ്പ് എസ് ആണ് ഇനി ഇ വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ ഇ വൺ ഈസ് എ ഫങ്ഷൻ അപ്പോൾ ആ ഫങ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് അയക്കണം മാപ്പ് ചെയ്യേണ്ടത് എസ്സിൽ നിന്ന് എങ്ങോട്ടോ മാപ്പ് ചെയ്യുന്നു ആൻഡ് ഇ വൺ ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു എസ് ടു ടി എസ്സിൽ നിന്ന് ടിയിലേക്ക് മാപ്പ് ചെയ്യുന്നു അങ്ങനെ ആണെങ്കിൽ ഈ ഫങ്ഷൻ്റെ റിസൾട്ട് ആയിരിക്കുമല്ലോ നമുക്ക് ഇയിൽ കിട്ടേണ്ടത് അപ്പോൾ ആ റിസൾട്ട് എന്തായിരിക്കണം നമ്മളുടെ ടി ആയിരിക്കണം അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ടിൻ്റെ ടൈപ്പ് സോ ഇ ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഫങ്ഷൻ്റെ കേസിൽ അപ്പോൾ ആദ്യം ഇ ടു നമ്മുടെ ഡൊമെയിൻ എന്താണെന്ന് നോക്കുക സോ ഇ ടുവിൻ്റെ ടൈപ്പ് എസ് ആണ് ഇഫ് ഇ ടു ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു എസ് ആൻഡ് ഇ വൺ ഡോട്ട് ടൈപ്പ് ഈക്വൾ ടു എസ് ടു ടി എസിനെ ടിയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫങ്ഷനാണ് ഈ ഇ വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഇവിടെ എസ്സിൽ നിന്ന് ടിയിലേക്ക് ഫങ്ഷൻ മാപ്പ് ചെയ്യും ഇവിടെ നമുക്ക് എസ് ഉണ്ട് അങ്ങനെയാണ് ഈ എസിനെ എന്താക്കിയിട്ടായി മാപ്പ് ചെയ്ത് തരിക ടി ആക്കിയായിരിക്കും ഈ ഫങ്ഷൻ മാപ്പ് ചെയ്ത് തരിക സോ ഇയുടെ ടൈപ്പ് വിൽ ബി ടി സോ ദെൻ ടി എൽസ് ഇറ്റ് റിട്ടേൺസ് ടൈപ്പർ അപ്പോൾ ഒരു സിമ്പിൾ ടൈപ്പ് ചെക്കറിൻ്റെ സ്പെസിഫിക്കേഷനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ഇതിനകത്ത് ഫസ്റ്റ് ബേസിക്കലി നമ്മൾ പ്രോഗ്രാമിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു ഡിക്ലറേഷൻസ് പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു എക്സ്പ്രഷൻ പറഞ്ഞു ഫങ്ഷൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു സോ ദാറ്റ്സ് ഓൾ ഓഫ് ടൈപ്പ് ചെക്കിങ് താങ്ക് യു